അവനവന് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒരു മാനസിക തലത്തിലെ കാര്യമാണ്, ഉള്ളിലെ ഒരു തീരുമാനമാണ് അവനവന് വേണ്ടി ജീവിക്കാൻ. പുറമെ പറ്റില്ല നമുക്ക്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾക്ക് ഒരിക്കലും പുറമെ നമ്മുടെ ഭൗതിക യാഥാർത്ഥ്യത്തിൽ നമ്മൾക്ക് വേണ്ടി മാത്രമായിട്ട് ജീവിക്കാൻ പറ്റില്ല. അതേ രസം. കാരണം എന്താ? ഭൗതിക യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഫിസിക്കൽ ലെവലിൽ നമ്മളെല്ലാം പരസ്പരം കണക്റ്റഡാണ്. ഒരു മനുഷ്യൻ പോലും ഇവിടെ കണക്റ്റഡ് അല്ലാതിരിക്കുന്നില്ല. നമുക്ക് ഒറ്റയ്ക്കൊരു ചായ ഉണ്ടാക്കി കുടിക്കാൻ പോലും പറ്റില്ല. പാല് കറന്ന് നമ്മുടെ കയ്യിൽ പാക്കറ്റാക്കി എത്തിച്ചു തരുന്ന പാലിൻ്റെ നിർമ്മാണ തൊഴിലാളികൾ, പശു അടക്കമുള്ളവർ, കാലിത്തീറ്റ തൊഴിലാളികളൊക്കെ അങ്ങനെ അങ്ങനെ പോകട്ടോ. അതിൻ്റെ നെറ്റ്വർക്ക് പഞ്ചസാര ഉണ്ടാക്കി നമ്മുടെ വീട് വരെ എത്തിച്ചു തരുന്നത് വരെയുള്ള വർക്കേഴ്സ്, ചായ പാചകം ചെയ്യുന്ന അലുമിനിയം പാത്രത്തിൻ്റെ ഒരു മേഖല, ഗ്യാസ് അതിൻ്റെ വേറൊരു മേഖല, ചായപ്പൊടി കൃഷിയുടെ മറ്റൊരു മേഖല, ഇങ്ങനെ ഒരുപാട് മനുഷ്യരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ ഒരു ചായ ഉണ്ടാക്കാൻ പറ്റുന്നത്. ഫൈനൽ മിക്സിംഗ്, നമ്മളിതെല്ലാം കൂടെ എടുത്ത് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ചായ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ, ഇത്രയും സാധനങ്ങൾ നമ്മുടെ വീട്ടിലെത്തുന്നത് ഒരുപാട് പേരുടെ വർക്കുണ്ട് അതിൻ്റെ പിന്നാലെ. നമ്മുടെ സിസ്റ്റം ഡെവലപ്പായിരിക്കുന്നത് നമുക്ക് ആർക്കും ഈ ലോകത്ത് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിലാണ്. പലതിനെയും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു വണ്ടി വാങ്ങാൻ പറ്റും, ബട്ട് നമുക്കൊരു റോഡ് ഉണ്ടാക്കാൻ പറ്റില്ല. ആരോ ഉണ്ടാക്കി വെച്ച റോഡിലാണ് നമ്മൾ ഓടിക്കുന്നത് അല്ലേ. അതാണ് സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. എല്ലാം കൊണ്ടും നമ്മൾ സ്വാതന്ത്ര്യമുള്ളവരൊന്നുമല്ല, എന്നാലോ എല്ലാം കൊണ്ടും നമ്മൾ പരതന്ത്രരുമല്ല, പൂർണ്ണ സ്വാതന്ത്ര്യമില്ലാത്തവരുമല്ല, പൂർണ്ണ സ്വാതന്ത്ര്യമുള്ളവരും അല്ല നമ്മൾ. നമ്മളിതിൻ്റെ നടുവിലുള്ളവരാണ്. നമുക്ക് ചിലതിലൊക്കെ സ്വാതന്ത്ര്യമുണ്ട്, ചിലതിലൊക്കെ സ്വാതന്ത്ര്യം ഇല്ല എന്നൊരവസ്ഥയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. എന്നാൽ അവനവന് വേണ്ടി ജീവിക്കൽ എന്ന് പറയുന്ന അവസ്ഥ എന്താണ്? അത് ഒരു മെൻ്റൽ സ്റ്റേറ്റാണ്, മാനസികാവസ്ഥയാണ്. ഈ അവനവന് വേണ്ടി ജീവിക്കൽ ഞാൻ പറഞ്ഞില്ലേ, ഫിസിക്കലായിട്ട് നമുക്ക് ആർക്കും അത് ചെയ്യാൻ പറ്റില്ല. മനസ്സിലെടുക്കുന്ന ഒരു ഡിസിഷനാണ്, അവനവന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ളത്. ഇത് നമ്മൾ ഇരുന്ന് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ ലോകത്തൊരു ജീവിയും ആർക്കെങ്കിലും വേണ്ടി ജീവിക്കുന്നില്ല. ലോകത്തൊരു ജീവിയും മറ്റൊരു ജീവിക്ക് വേണ്ടി ജീവിക്കുന്നില്ല. ലോകത്തിലുള്ള സകല ജീവികളും ആ ജീവിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. ജീവിതം അവനവന് വേണ്ടിയുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷം, കൂടുതൽ സുഖം, കൂടുതൽ സമാധാനം ഒക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ലൈഫിനെ മറ്റുള്ളവരുടെ കൂടെ ഷെയർ ചെയ്യുന്നത് പോലും. കുടുംബജീവിതം എന്നൊക്കെ പറയില്ലേ, ബന്ധങ്ങൾ, നമ്മുടെ ജീവിതം മറ്റൊരാളുടെ ജീവിതത്തിൻ്റെ കൂടെ ഷെയർ ചെയ്യുന്നതിനെയാണ് ബന്ധം എന്ന് പറയുക. നമ്മുടെ ജീവിതത്തിൽ മറ്റൊരാൾക്ക് കൂടെ പരിഗണന ഉണ്ടാകുന്നൊരവസ്ഥ. അവരുടെ ജീവിതത്തിൽ നമുക്കും പരിഗണനയുണ്ട്, നമ്മുടെ ജീവിതത്തിൽ അവർക്കും പരിഗണനയുണ്ട് എന്നുള്ള അവസ്ഥ. അതിനാണ് ബന്ധം എന്ന് പറയുക. ഇതെന്തിനു വേണ്ടിയാണ് ബന്ധങ്ങൾ? നമ്മുടെ ജീവിതം കൂടുതൽ സുഗമമാകാൻ വേണ്ടി. അതിനാണ് ബന്ധങ്ങൾ. അഥവാ നമ്മുടെ ജീവിതം ബന്ധങ്ങൾ കാരണം കൂടുതൽ സുഗമമാകുന്നതിന് പകരം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയാണ് ചെയ്തതെങ്കിൽ അത് ബന്ധമേ അല്ല. പരിശോധിക്കണം. ബന്ധമെന്ന് നിങ്ങളതിനെ വിളിക്കുന്നു, അതിനെ ബന്ധം എന്ന് പറയില്ലേ ശരിക്കും. പുനർപരിശോധന ചെയ്യണം. നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടെ ഈസിയാക്കാനും സഹവർത്തിത്വം ചെയ്യുവാനുമാണ് ബന്ധങ്ങൾ. ബന്ധങ്ങൾ സഹവർത്തിത്വമാണ്, ആശ്രയമല്ല. മനസ്സിലാക്കണം കേട്ടോ. എന്തിനാ ഞാനിത് പറയുന്നതെന്നറിയോ? അവനവന് വേണ്ടി ജീവിക്കുവാൻ, അവനവൻ്റെ സന്തോഷം കണ്ടെത്തുവാൻ, സന്തോഷത്തിൻ്റെ കാര്യത്തിൽ ഒരു സെൽഫ് സഫിഷ്യൻസി ഉണ്ടാക്കിയെടുക്കുവാൻ, ഇതിനെ നമ്മൾക്ക് ഇമോഷണൽ സെൽഫ് സഫിഷ്യൻസി എന്ന് പറയാം. വൈകാരികമായിട്ടുള്ള സ്വയം പര്യാപ്തത, സാമ്പത്തിക സ്വയം പര്യാപ്തത എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഞാൻ തന്നെ മതി എന്നുള്ള അവസ്ഥ. ഇതിനാണ് സാമ്പത്തിക സ്വയം പര്യാപ്തത എന്ന് പറയുക. എന്നെ സർക്കാർ സഹായിക്കേണ്ട ആവശ്യമില്ല, അടുത്ത വീട്ടുകാർ സഹായിക്കേണ്ട ആവശ്യമില്ല, മറ്റു മനുഷ്യരാരും സഹായിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ മുന്നോട്ടുള്ള പോക്കിന്, എൻ്റെ ബേസിക് നീഡ്സിന് വേണ്ട പണം ഞാൻ സ്വയം ഉണ്ടാക്കുന്നുണ്ട് എന്ന അവസ്ഥയാണ് സാമ്പത്തിക സ്വയം പര്യാപ്തത. കാർഷിക സ്വയം പര്യാപ്തത എന്ന് പറഞ്ഞാൽ, ഒരു രാജ്യത്തിൻ്റെ കാർഷിക സ്വയം പര്യാപ്തത എന്ന് പറഞ്ഞാൽ, ആ രാജ്യത്തിലെ ജനങ്ങൾക്ക് കഴിക്കുവാനുള്ള ഭക്ഷ്യവിളകളെല്ലാം തന്നെ ആ രാജ്യത്തിനകത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരവസ്ഥ, അത് പുറമേ നിന്ന് ഇമ്പോർട്ട് ചെയ്യേണ്ടാത്തൊരവസ്ഥ. അങ്ങനെയെങ്കിൽ ഒരു വ്യക്തിയുടെ ഇമോഷണൽ സ്വയം പര്യാപ്തത, വൈകാരിക സ്വയം പര്യാപ്തത എന്താണ്? ഒരു വ്യക്തിയുടെ ഇമോഷൻസിന്,
ആ വ്യക്തിയുടെ ഗുഡ് ഇമോഷൻസിന്, ആ വ്യക്തി സന്തോഷം അനുഭവിക്കുന്നത്, ആ വ്യക്തി സമാധാനം അനുഭവിക്കുന്നത്, ആ വ്യക്തി ഓരോ മൂഡുകളും ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആരെയെങ്കിലും ആശ്രയിച്ചുകൊണ്ടല്ല എന്നുള്ളത് ഉറപ്പുവരുത്തലാണ് ഇമോഷണൽ സെൽഫ് സഫിഷ്യൻസി. ഒരു വ്യക്തിയുടെ സന്തോഷം, സങ്കടം, സുഖം, ദുഃഖം, ഇങ്ങനെയുള്ള സകല ഇമോഷൻസും ആ വ്യക്തിയുടെ റെസ്പോൺസിബിലിറ്റിയാണെന്ന് ആ വ്യക്തി സ്വയം മനസ്സിലാക്കിയിരിക്കുന്ന ഒരവസ്ഥയുടെ പേരാണത്. ഇതിനർത്ഥം ഇതല്ല, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ദുഃഖം ഉണ്ടാകുന്നുണ്ടെങ്കിലും അതിന് മുഴുവൻ കാരണം നിങ്ങളാണ്, അങ്ങനെയൊന്നുമല്ല ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം കേട്ടോ. നിങ്ങളുടെ കാരണം കൊണ്ടുണ്ടാകാം, ചില രോഗാണുക്കളുടെ കാരണം കൊണ്ട് നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാവും. നിങ്ങൾക്ക് അസുഖം വന്നാലേ, ഇപ്പോൾ കൊറോണ വന്നു, നമ്മുടെ ആരെങ്കിലും കാരണം കൊണ്ടാണോ? നമ്മൾക്കൊക്കെ പ്രശ്നമായതല്ലല്ലോ, മറ്റുള്ള മനുഷ്യർ, നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യരുടെ കാരണം കൊണ്ടാകാം, നമ്മുടെ അയൽവാസികളുടെ കാരണം കൊണ്ടാകാം, സർക്കാരിൻ്റെ കാരണം കൊണ്ടാകാം, പ്രകൃതി കാരണം കൊണ്ടാകാം, നമ്മൾ അനുഭവിക്കുന്ന പല ദുഃഖങ്ങളും പല സുഖങ്ങളും പല കാരണം കൊണ്ടും ആകാം. ബട്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമ്മുടെ ഇമോഷൻസിൻ്റെ മേലെ അത് എത്ര തീവ്രമായിരിക്കണം എന്നുള്ളത് നമുക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് റെഗുലേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഉദാഹരണം ഞാൻ വേണമെങ്കിൽ ഉദാഹരണം പറയാം. ഞാൻ എൻ്റെ കൂടെ വേണമെങ്കിൽ വെല്ലുവിളിക്കാം ആരെങ്കിലും, നമ്മൾ എൻ്റെ കൂടെ വരിക, നിങ്ങൾ ആരെങ്കിലും വന്നോളൂ എൻ്റെ കൂടെ, നമ്മൾക്കൊരു യാത്ര പോകാം. ഈ യാത്ര പോകുമ്പോൾ ആ യാത്രയുടെ ഇടയിൽ കഠിനമായ സാഹചര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് കടന്നു പോവാം, ഭയങ്കര ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനുകളിലൂടെയൊക്കെ കടന്നു പോവാം. ആ അവസ്ഥ നിങ്ങൾ സഹിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും, ഞാൻ സഹിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് രണ്ടുപേരും ഒരേ സിറ്റുവേഷൻ സഹിക്കുകയാണ്. ഓക്കെ, രണ്ടുപേരും ഒരേ സിറ്റുവേഷൻ സഹിക്കുന്നു. ഇത് സഹിക്കുമ്പോൾ ഉണ്ടാവുന്ന ഡിഫറൻസ് നമുക്ക് അളന്നുനോക്കാം. അപ്പോൾ എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ പ്രാക്ടീസ്ഡ് ആണെന്നുള്ളതാണ്. നിങ്ങളെക്കാൾ കൂടുതൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ പ്രാക്ടീസ്ഡ് ആണെന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം, അതിൽ ദേഷ്യം വരാതിരിക്കേണ്ട എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് കരച്ചൽ വരുന്ന സാഹചര്യം വന്നേക്കാം, അതിൽ കരയാതിരിക്കുന്ന എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഭയം വരുന്ന സാഹചര്യം വന്നേക്കാം, അതിൽ ഭയക്കാതിരിക്കുന്ന എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് മരണം മുന്നിൽ വന്ന് നിന്നിട്ട് ഭീകരമായ അവസ്ഥ ഫീൽ ചെയ്തേക്കാം, മരണം മുന്നിൽ വന്ന് നിന്നാലും ചിരിച്ചുകൊണ്ട് നിൽക്കൽ എങ്ങനെയാണെന്ന് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. മരണം എന്ന് പറയുന്നൊരു അത്രയും വലിയൊരു നമ്മുടെ ജീവിതത്തിലെ ഭീകരാവസ്ഥ മരണമാണ്. മരണം മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ പോലും അതിനിപ്പോൾ എന്താ, മരിക്കട്ടെ, മരിക്കണേ മരിക്കട്ടെ, അല്ലാതെ എന്താ ചെയ്യാം? ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പരിശ്രമിക്കും കേട്ടോ. പരിശ്രമിക്കാൻ ഓപ്ഷനൊന്നും ഇല്ലാതെ മരണം മുന്നിൽ വന്ന് നിന്നാൽ എന്നാൽ പിന്നെ മരിക്കാം എന്നും ചിന്തിക്കാൻ പറ്റുന്ന ഇത് ഓപ്ഷൻസ് പ്രാക്ടീസ് ചെയ്ത് ആവുന്നതാണ്. നമ്മുടെ ജീവിതം എന്താണ് നമ്മുടെ മുന്നിലേക്ക് വെച്ച് നീട്ടുന്നത്, ആ അനുഭവത്തിന് എന്തെങ്കിലും ഒരു തരത്തിൽ ആ അനുഭവത്തിനെതിരെ പോരാടി ജയിക്കുവാനൊരു പോസിബിലിറ്റി ഉണ്ടോയെന്ന് അന്വേഷിക്കുകയും ഉള്ളതിൻ്റെ മാക്സിമം പോസിബിലിറ്റി നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുകയും ഒരു പോസിബിലിറ്റി ഇല്ലാത്ത ഒരു സിറ്റുവേഷനാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നതെങ്കിൽ ആ സിറ്റുവേഷനെ നിറ മനസ്സോടുകൂടെ സ്വീകരിക്കുകയും ചെയ്യുന്ന മാനസികാവസ്ഥ. നമ്മളൊരു വൺ സൈഡ് മാനസികാവസ്ഥ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? രണ്ടിനും തയ്യാറാണ്. പരമാവധി പരിശ്രമിച്ച് നമ്മുടെ ജീവിതത്തിനെ നമുക്ക് അനുകൂലമായ രീതിയിലേക്ക് എഫർട്ട് എടുത്ത് ശരിയാക്കിയെടുക്കുവാൻ അതിനുവേണ്ട പോരാട്ടങ്ങൾ നടത്തുവാൻ ഉള്ള മനസ്സ്. എന്തൊക്കെ പോരാടിയിട്ടും ശരിയാവാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഓക്കെ, എന്നാൽ പിന്നെ അങ്ങനെ എന്ന് തീരുമാനിക്കുവാനുള്ള കരുത്ത്. ഇത് രണ്ടും ചേർന്ന ഒരു മെൻറ്റാലിറ്റിയാണ് റിയലിസ്റ്റിക് മെൻറ്റാലിറ്റി എന്നറിയപ്പെടുന്നത്. ഒരു വ്യക്തിക്ക് വേണ്ട സാധനമാണ് ഈ റിയലിസ്റ്റിക് മെൻറ്റാലിറ്റി. ഇത് പഠിച്ചെടുക്കണം നമ്മൾ. ഇത് അവനവന് വേണ്ടി ജീവിക്കുന്നൊരു വ്യക്തിയുടെ കയ്യിലുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിരിക്കണം.